അവസാനഘട്ട പോളിംഗ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് ബംഗാളിൽ സംഘർഷം എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു ബി ജെ പി നേതാവിനെ വെട്ടേറ്റു, അതിന്റെ ഫലമായി രണ്ട് കാറുകൾ അഗ്നിക്കിരയാക്കി. അതീവ സംഘർഷമാണ് ബംഗാളിൽ നടക്കുന്നത്. പലയിടത്തും വെടിവെയ്പ് നടന്നതായിട്ടാണ് വിവരം. കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ബി ജെ പി പുറത്തുനിന്ന് കൊണ്ടുവന്നവരാണ് ആക്രമണം നടത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ആക്രമണം നടത്തിയതെന്ന് ബി ജെ പിയും കുറ്റപ്പെടുത്തുന്നുണ്ട്. വെടിവെയ്പ്പിന് പുറമെ ബോംബെയർ ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊൽക്കത്തയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് സംഘർഷ മേഖല. ബി ജെ പി നേതാവ് അർജുൻ സിംഗിനെ വെടിയേറ്റതോടെയാണ് സംഘർഷം പല ഭാഗങ്ങളിലും ഉണ്ടായത്. രണ്ട് കാറുകൾ അക്രമികൾ അഗ്നിക്കിരയാക്കി. ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും സംഭവത്തിൽ പരസ്പരം പഴിച്ചാരുകയാണ്. പുറത്തുനിന്ന് ബി ജെ പി കൊണ്ടുവന്ന ആളുകളാണ് ആക്രമണം നടത്തിയതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ രണ്ട് പ്രധാന സ്ഥാനാർത്ഥികളാണ് തൃണമൂൽ നേതാവ് മദൻ മിത്രയും ബി ജെ പി നേതാവ് പവൻ സിംഗും. പവൻ സിംഗിന്റെ അച്ഛൻ അർജുൻ സിംഗിനാണ് വെടിയേറ്റത്. ഇദ്ദേഹമായിരുന്നു നേരത്തെ ഭരത്പാരയിലെ MLA. ബാരക്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി MLA പദവി രാജിവെക്കുകയായിരുന്നു. തുടർന്ന് ഭത്പാരയിൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പലയിടത്തും സംഘർഷമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലയ്ക്ക് കേന്ദ്രസേനയ്ക്കാണ് കൈമാറിയിരിക്കുന്നത്. കേന്ദ്രസേന BJP വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.